നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. സാരഥിയിൽ ഇന്ന് എന്നോടൊപ്പമുള്ള ഒരു അതിഥി ആരാണെന്ന് വെച്ചാൽ എന്താ പറയുക, ലിച്ചി എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആളുകൾ അറിയുള്ളൂ. പക്ഷേ ലിനുവിൻ്റെ ചേച്ചി ആയതുകൊണ്ടാണ് ലിച്ചി എന്നുള്ള പേര് വന്നത്. നമുക്ക് അന്ന എന്ന് വിളിക്കാം, കാരണം അതാണ് യഥാർത്ഥ നെയിം. ഹായ് അന്ന. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം. എന്തുണ്ട് വിശേഷം? ഓ, ഇവിടെ എന്തോ ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്കല്ലേ വിശേഷങ്ങളുള്ളത്? ആ ഒരു വലിയ വിശേഷത്തിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് സത്യത്തിൽ അന്ന ഇവിടെ വന്നത് അല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ബോംബങ്ങ് പൊട്ടിക്കാം, പറഞ്ഞോളൂ. അപ്പോൾ ഈ 28-ാം തീയതി ലോനപ്പൻ്റെ മാമോദിസിയുമായി ഞാനും ചേരാൻ വേണ്ടി ഓൾ ക്രൂ നിങ്ങളുടെ മുമ്പിൽ ദുബായിൽ വരുന്നുണ്ട്. സോ 28-ാം തീയതി വൈകുന്നേരം റിലീസാണ്. എല്ലാവരും വരാ, ഒരുമിച്ച് കാണാം. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചേട്ടൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. ജോബിയുടെ കൂടെ ഇരിക്കുന്നത്. കാരണം ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, എന്നെ എനിക്ക് ഏകദേശം ഒരു 18-20 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്നെ ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ അവർക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ദുബായിനെ പറ്റി എന്താ പറയണ്ട, ഇറ്റ്സ് അമേസിംഗ് ബ്യൂട്ടിഫുൾ സിറ്റി. എന്താ പറയാ, എനിക്ക് ഞാൻ തോന്നുന്നു അങ്കമാലി ടെറസിൽ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും വീണ്ടും നമ്മുടെ സന്ദർശിച്ചു. ആൾക്കാർ മാത്രമേ മാറിയിട്ടുള്ളൂ, പ്ലേസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഓരോ ദിവസം ഓരോ ബിൽഡിംഗിൽ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കുടുംബത്തിലാണ് അന്ന ജനിച്ചത്. കാരണം അച്ഛനാണെന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യനാണ്, അമ്മ ഹൗസ് വൈഫാണ്, ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഐടി ടെക്നീഷ്യനാണ്, അന്നയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ ഫീൽഡായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ സിനിമയിലേക്ക്? അതും ശരിയാണ്, കാരണം നഴ്സിംഗ് പഠിച്ചൊരു 5 വർഷം ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വീട്ടിൽ പോയി വരുമോ ചെയ്തോണ്ടിരുന്നേ. എന്നിരുന്നാൽ പോലും രാവിലെ ഒരു 7 മണിക്ക് ഞാൻ കോളേജിൽ എത്തിയ തിരിച്ച് വീട് എത്തുന്നത് വൈകുന്നേരം ഒരു 6:30-7 മണി സമയത്താണ്. പിന്നെയുള്ള സമയം ഫുൾ ടൈം തീയുടെ മുമ്പിലാണ്. അതേ ഡ്രസ് ഇട്ടിട്ട് തീയുടെ മുമ്പിൽ ഒരു 9 മണി വരെ ഇരുന്നിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങും. അപ്പൊ ചോദിക്കും പഠിക്കുന്നില്ലേന്ന്. ഇല്ല, പോയിന്നേ. അങ്ങനെ ഒരു 5 വർഷം. പിന്നെ +1 +2 ആണെങ്കിൽ അപ്പോഴും ഞാൻ സിനിമ ഒന്നും യൂട്യൂബിൽ പോയി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിലിം എന്നൊരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല. അല്ല, വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ പേര് അറിയാം. അപ്പോ ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഫിലിമിൽ വരുമ്പോ എല്ലാവർക്കും അമേസ് ആയിട്ട് തോന്നുന്നു. ഞാൻ തന്നെ അറിയില്ല, അമേസ് ചിലപ്പോൾ തന്നെ ആലോചിക്കും ദൈവം എന്തൊരു ഒരു വരയാണ് എനിക്ക് വരച്ചേ. ഞാൻ ഫിലിമിൽ വന്നത് ഞാൻ നേഴ്സായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മുടെ ലിജു ജോസ് പല്ലിശ്ശേരി, വിജയബാബു, ചെമ്പൻ ചേട്ടൻ ഇവരെല്ലാവരും കൂടെ അവരുടെ ഒരു പടത്തിന് നായികനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു ഹോംലി ഫേസ് നേഴ്സാണ് റോള്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്കമാലിയിൽ ഞാൻ ഹോർഡിങ് ചെയ്ത ഫ്ലെക്സ് അവിടെ വലിയ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചിനെ കൊള്ളാം, എല്ലാവരും ഹോംലി ഫേസ് ഉണ്ട്. അങ്ങനെ എന്നെ അന്വേഷിച്ച് അവരാദ്യം വിചാരിച്ചത് ഒരു മോഡലായിരിക്കും എന്നാണ്. ഞാൻ പ്രകൃതി പറയല്ല, പക്ഷെ മോഡൽ ഇങ്ങനെ ആവൂല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ ആ വഴിക്ക് അന്വേഷിച്ച് നോക്കി, അപ്പൊ കിട്ടിയില്ല. പിന്നെ ഡയറക്ടർ രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ചു. അപ്പൊ അവർക്ക് അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി ഒന്നും ഇങ്ങനെ പറ്റത്തില്ല. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്സിഡന്റ് വിജയബാബു വരുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു, ജസ്റ്റ് അവിടുത്തെ ഒരാളെ കാണുന്നു. അപ്പോൾ ഈ കോച്ച് ചെയ്താന്ന് അറിയുന്നു. അപ്പോൾ പറയുന്നു ഞാൻ അവിടുന്ന് ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നു. പക്ഷെ അന്നേരത്തേക്ക് എനിക്ക് തോന്നുന്നു വേറെ ഇതൊരു നായികനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ. അതായത് എന്നെ തപ്പിയിട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ വേറൊരാളെ ഫിക്സ് ചെയ്ത് വെച്ചു. ലാസ്റ്റ് മൊമെന്റിൽ എന്നെ കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് വന്നത് എന്നെ വിളിച്ചപ്പോഴും ഞാൻ വലിയ ഒരു ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. കോൾ എടുത്തിട്ട് ചോദിച്ചു, അതെ അന്നയല്ലേ, അതെ, ഹോർഡിങ് കണ്ടെനിക്ക് ഇഷ്ടമായി, ഞങ്ങളൊരു പടത്തിൽ വിളിച്ച് വിളിക്കുക, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ എന്ത് റോളാന്ന് ചോദിച്ചു. പറഞ്ഞു ചിരിച്ചോണ്ട് പറഞ്ഞു നായികയായിട്ടാന്ന് പറഞ്ഞു. എന്ത് റോളാണെന്ന് ആദ്യമേ തന്നെ ചോദിക്കുക. ഞാൻ ചോദിച്ചു എന്റെ മനസ്സിലെന്താന്നറിയോ, നായികയുടെ കൂട്ടുകാരി അല്ലെങ്കിൽ അയലൊക്കത്തെ വീട്ടിലൊരാള്, അങ്ങനെയാണ് കളിയാക്കണ്ട. അങ്ങനെ ഒരു മൈൻഡില് അപ്പൊ ഞാൻ എനിക്ക് ഗെയിമും കളിക്കണമല്ലോ. അപ്പൊ ഗെയിം സ്റ്റക്കൊക്കെ വെച്ചേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ വീണ്ടും വിളിച്ചു. അപ്പൊ പറഞ്ഞു ആ മീറ്റ് ചെയ്യാം, ഫ്രൈഡേ ഫിലിം ഹൗസിലൊന്ന് മീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ മീറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് നേഴ്സിംഗിലൊന്ന്
ലീവ് അപേക്ഷിക്കണം, ഒരു പ്രാവശ്യം മുമ്പിൽ ലീവ് പറയണം. പക്ഷേ ഹോസ്പിറ്റലില്, അപ്പൊ ഒന്ന് സിസ്റ്റർ കാലൊക്കെ പിടിച്ച് ലീവ് ചോദിച്ചത് ആക്ച്വലി ലുലു പോവാൻ വേണ്ടിയായിരുന്നു അമ്മയുടെ കൂടെ. അപ്പൊ ഞാൻ അമ്മയും കൂടെ ലുലു പോയപ്പോ അമ്മ പറഞ്ഞു എന്തായാലും വന്നല്ലോ അമ്മ, നമുക്ക് അവിടെ നിന്ന് കേറിട്ട് പോവാം എന്ന് വന്നപ്പോ എന്റെ അമ്മ പറഞ്ഞു എന്താണെന്നറിയാം, വിജയ് ബാബുനെ കണ്ടിട്ടാണ് ഈ ചേട്ടൻ ഞാൻ എവിടെ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ നായികയായി മാറി, കേറി നായികയായി മാറി. പക്ഷെ അന്നയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ലിജോ ചേട്ടന്റെ ഒപ്പം തന്നെ, അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അന്ന. അതിനുശേഷം വന്നത് ലാൽ ജോസ് എന്ന സംവിധായകന്റെ, അതിലുണ്ട് എൽ, ഇതിലുണ്ട് എൽ. നമുക്ക് എല്ലിലേക്ക് വേണ്ട, ചെയ്തിട്ടുള്ളതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയാണ്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്, അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? പിന്നല്ലേ, എന്താണ് അപ്പൊ മനസ്സിൽ തോന്നിയത്? മനസ്സിൽ തോന്നിയത് ലാലേട്ടന്റെ നായികയായിട്ട് വിളിച്ചു അപ്പൊ തോന്നിയത്, അതൊരു ഉറക്കമില്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ലാലേട്ടന്റെ നായിക. കാരണം അതിനുശേഷം കുറേ മൂവീസ് വന്നു. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ എന്തായാലും അഭിപ്രായം ചോദിക്കണം, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, അത് പ്രൊസീഡ് ചെയ്യേണ്ട, അത് പ്രൊസീഡ് ചെയ്യേണ്ട, നിനക്ക് ഒരെണ്ണം വരുന്നുണ്ട്, സമയമാകുമ്പോൾ എത്തും. കഴിഞ്ഞിട്ട് ഇതിനു മുമ്പാണ് വെളിപാടിന്റെ പുസ്തകത്തിന് മുമ്പ്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് അനിലങ്കമാലി വിളിച്ചിട്ട് പറഞ്ഞു അടുത്തൊരു പടമുണ്ട് ലാലേട്ടൻ ലാൽ ജോസ് കൂട്ടുകെട്ടത്തില്. ലിച്ചിനാണ് നായിക്കായിട്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. അന്ന് എനിക്കൊരു മോർണിംഗ് ഒരു 9:00 ആയിരുന്നു, ഞാൻ ടി വി കണ്ടിരുന്ന സമയത്താണ് കോള് വന്നേ. ഞാൻ ഉടനെ ചെന്ന് അമ്മയോട് പറഞ്ഞു, നേരെ വിജയ് ബാബുവിനെ ചെമ്പൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചു, ആ അതെ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഇതാണ് എന്നോട് പറയാണ്ടിരുന്നത്, ഇതാണ് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാ, ഒരു സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പുലിമുരുകനൊക്കെ ഇരുന്ന് ടിക്കറ്റ് ഒക്കെ വലിച്ചത് ഞാൻ കണ്ട മൂവിയാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത് ആ മൂവിയാണ് പുലിമുരുകനെ. പുലിമുരുകനെ പിന്നെ 4-5 പ്രാവശ്യം കണ്ടിട്ട് ആദ്യം ഫ്രണ്ട്സിനോട് പോയി, ഫാമിലി അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു, പിന്നെയും പോയി കണ്ടു. അന്ന് വെച്ചാൽ ലാലുവിൽ ലോക്കൽ തിയേറ്റർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഞങ്ങൾ കുറെ ടിക്കറ്റ് ഒക്കെ വാങ്ങി ലാലേട്ടൻ വന്നിട്ട് ഞങ്ങൾ കേറിട്ടുണ്ടായിരുന്നു. ശരിക്കും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ സ്ക്രീനിലെ ലാലേട്ടൻ മനസ്സിലെ ലാലേട്ടൻ നായിക അങ്ങനെയാണ്. പക്ഷേ നെക്സ്റ്റ് മൂവി ലാലേട്ടനെയാന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പുലിമുറുക്കിന് ശേഷം അടുത്ത മൂവി ലാലേട്ടനെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു, ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എന്നെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാധാരണക്കാരിയായ ഒരു നേഴ്സിംഗ്, ഒരു നേഴ്സ് ഒരു സിനിമയിൽ അഭിനയിച്ചു, സിനിമയാണെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സൂപ്പർ ഹിറ്റായി. അതിനുശേഷം ആ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായ എത്ര കൂട്ടുകാരിൽ നിന്ന് സെൽഫി എടുത്തു? അയ്യോ, അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട് അവിടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അന്ന് ഞാൻ എല്ലാവരും വിചാരിക്കും എനിക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്, പെട്ടെന്ന് നേഴ്സായിരുന്ന സമയത്ത് പെട്ടെന്ന് സിനിമയിൽ വന്നു ഹിറ്റായി. പക്ഷേ അതിൻ്റെ ബാക്കിലും കുറേ കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഞാനാണ് ഫിനാൻഷ്യൽ സോഴ്സ്. കാരണം ഡാഡി മരിച്ചു, ഡാഡി മരിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ജോലിക്ക് കയറി. കാരണം വീടിൻ്റെ ആകെ താളത്തെറ്റി ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ രാജഗിരിയിൽ വർക്ക് ചെയ്യുന്നത്, ആ സാലറിയാണ് എൻ്റെ വീട്ടിലെ ആക്കിയിട്ടുള്ളൊരു ഒരു ഫിനാൻഷ്യൽ സോഴ്സ്, അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ പടവും വന്നു, ഞാൻ പുറത്ത് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ഭയങ്കര റിസ്ക് ആയിരുന്നു ലൈഫിൽ. അമ്മയാണെങ്കിൽ സമ്മതിച്ചില്ല, എന്നിരുന്നാലും കണ്ടാലും അമ്മ പറഞ്ഞു അവരുടെ ഒക്കെ അഭിപ്രായത്തിൽ ഫിലിം ഫീൽഡ് എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയാ, അത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണ് കേട്ട് വളർന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാരും മാറിയല്ലോ, എല്ലാ ഫീൽഡിലും എല്ലാരും, ഗേൾസ് ആയാലും ഇപ്പൊ എല്ലാവരും എൻപവേർഡ് ആണ്. സോ അതിന് ഹോസ്പിറ്റലുകാര് എനിക്ക് നഴ്സുമാര് ലീവ് തന്നില്ല കേട്ടോ. അത് കാരണമുണ്ട്, അവർക്ക് അവിടെ ഓഡിറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പൊ അച്ഛൻ വന്ന്, എന്റെ അടുത്ത ഡയറക്ടർ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നീ പോയി അഭിനയിക്കുക, അതാണ് നിന്റെ രക്ഷപ്പെടാനുള്ള മാർഗമെങ്കിൽ ചെല്ല്, അങ്ങനെ പറഞ്ഞു. അപ്പോ അങ്ങനെ 2 months ലീവ് കിട്ടി, പക്ഷെ 2 months സാലറി ഇല്ല. അപ്പോ എന്റെ കയ്യിൽ ആക്കൂടെ 100 രൂപയുണ്ട്. അപ്പൊ ഞങ്ങള് രാവിലെ ഷൂട്ടിന് പോണത്, രാവിലെ ഞാൻ ഇവിടെ കയറും, ബസ്സിൽ കയറും, ബസ്സിൽ കയറി കണ്ടു അങ്കമാലി ഇറങ്ങും. ഇല്ല, ഞങ്ങള് ഓൾറെഡി അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, അവരും ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. അപ്പൊ രാത്രിയാണെങ്കിൽ അവർ കൊണ്ടുനാക്കൂട്ടോ, രാത്രിയാണെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് വരാൻ സമ്മതിക്കില്ല, കൊണ്ടുനാക്കും. അങ്ങനെയൊക്കെ രാജഗിരിക്ക് പോകുന്നതിന് പകരം നേരെ നമ്മള് അങ്കമാലിക്ക് പോയി. അത് രാവിലെ ഒരു ആൾക്കൂടെ അമ്മയുടെ 100 രൂപ ചോദിച്ചായിരിക്കും പിന്നെ കണക്ക് പറയും, അത് കാരണം നീ നിർത്തിയത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്നും പ്രഷറ്, ചേട്ടനും പ്രഷറ്,
ചേട്ടൻ ഫ്രണ്ട്സ് കളിയാക്കുന്നു, നീ ഇങ്ങനെ പോയി. നെയ്ബേഴ്സ് ആണെങ്കിൽ അപ്പം മരിച്ചിട്ട് അവൾ എന്താ ഇങ്ങനെ കാണിക്കുന്നേ, അവളല്ലേ എന്റെ അടുത്തല്ല ചോദിക്കുന്നത്, അമ്മയോടെ ചോദിക്കുന്നത്. അപ്പൊ അമ്മ വീട്ടിൽ വന്നിരുന്ന കരച്ചില്ല. അപ്പൊ രണ്ടു മാസം എനിക്ക് ബസ് കാശ് ഇല്ലാത്ത സമയത്ത് ഞാൻ കൊടുക്കേന്നൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ ചോദിക്കാൻ പേടിയാ. അപ്പൊ ആ ഒരു 2 മന്ത്സ് കഴിഞ്ഞ്, ഫിലിം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് രാജഗിരിയില് വീണ്ടും ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ജോയിൻ ചെയ്തു. കാരണം പ്രൊഡക്ഷൻ സമയത്തൊന്നും പ്രൊമോഷൻ ഒന്നും പോയി ഉണ്ട് പോയി കാരണം ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ജോയിൻ ജോയിൻ കയറി. കാരണം പ്രൊമോഷനൊക്കെ സമയമുണ്ട്, എഡിറ്റിംഗും കാര്യങ്ങളും ഡബിംഗ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ഞാൻ ജോലി കയറിയപ്പോ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെ മാറ്റി വാർഡിലേക്കാക്കി. അവിടെ ഇടുന്ന നഴ്സുമാർ തിരിച്ച് പകരം വീട്ടിയെ, കാരണം ലീവ് വെച്ചിട്ട് തന്നില്ല, പക്ഷെ അച്ഛന്മാർ തന്നു. അപ്പൊ എനിക്ക് വാർഡിലേക്ക് ആക്കിയപ്പോ എനിക്ക് എമർജൻസി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് അവിടെ തന്നെയാണ്. കാരണം ഞാൻ ഡാഡി മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ, ഡാഡി ഏത് ഹോസ്പിറ്റലാണ് മരിച്ചത്, അവിടെ തന്നെയാണ് ഞാൻ വർക്കിന് പോയത്. എമർജൻസി തന്നെ അവിടുത്തെ കാഷ്വാലിറ്റി ഞാൻ ജോലി ചെയ്തത്. അപ്പൊ എനിക്ക് എന്തോ ഒരു ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്പിറ്റാലിറ്റി കൊടുക്കാൻ, ഐ മീൻ അതിനേക്കാൾ ഇഷ്ടം ഒരു എമർജൻസി കെയർ കൊടുക്കാൻ. എമർജൻസി എന്ന് പറയുകയാണെങ്കിൽ നേഴ്സ് വേറെ, അത് എല്ലാവർക്കും അറിയാം, പ്രൊഫഷണൽ ഫീൽഡ് അറിയാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വാർഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഫുൾ കെയറിങ് മാത്രമേ ഉള്ളൂ അവിടെ, നമുക്കൊന്നും ചെയ്യാനില്ല. മരുന്ന് കൊടുക്കുക, കുറെ ഫയൽസ് എഴുതുക, അങ്ങനെ. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര. അപ്പൊ ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ, അപ്പൊ അച്ഛൻ ഞാൻ ചെയ്ത് തരാം, പക്ഷേ ലിച്ചി അറിയാലോ ഞാൻ തന്നെ ഒരു നേഴ്സ് ഒരു ഡയറക്ടറോട് എങ്ങനെ, നമ്മുടെ അങ്ങനെ വേണ്ട അച്ഛ, കുഴപ്പമില്ല ഞാൻ റിസൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിൽ പോവാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു റിസൈൻ ചെയ്യണ്ട, വേറൊരു ജോലി തരാം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു PRO പോസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിലും ഒരു പോസ്റ്റ് തന്നു എനിക്ക്. പക്ഷെ അതിൽ എനിക്ക് സാലറി അതിനേക്കാളും ഹാഫ് ആയിരുന്നു, കുറഞ്ഞു. പ്ലസ് ഞാൻ അവിടുത്തെ ചെയ്തത് പേര് വിളിക്കില്ലേ അതായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒരു ഒരു 1.5 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് തട്ടിയപ്പോഴാണ് എനിക്കന്ന് എന്തോ അതൊന്ന് കംഫർട്ടായി, ഓക്കെ ആയി, സെറ്റായി വന്നപ്പോൾ ഓക്കെ നാളെ മുതൽ അവിടെ ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പൊ എല്ലാരും കളിയാക്കി തുടങ്ങി ഹോസ്പിറ്റലില്. ഓ പടത്തിന് പോയതേ, അവളുടെ അവസ്ഥ നോക്കിയേ, അവളുടെ ജോലി, അതിന്റെ സാലറിയും ഇല്ല അവസ്ഥയും. നിൽക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ അമ്മയുടെ സാലറി കുറവാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഞാൻ വിളിക്കുകയാണ്, നാളെ പ്രൊമോഷൻ ആണ് വരണമെന്ന് പറഞ്ഞു, സിനിമയുടെ പ്രൊമോഷൻ. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ അവിടുന്ന് പ്രൊമോഷൻ വേണ്ടി ഇറങ്ങിയ ശേഷം പിന്നെ കേറിയിട്ടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ പറഞ്ഞ മാതിരി ആളുകളൊക്കെ കളിയാക്കി, സിനിമയ്ക്ക് പോയി, അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ജോലിയുടെ സാലറി കുറഞ്ഞു, പൊസിഷൻ മാറി എല്ലാം. ഇന്ന് ഒരു പക്ഷെ ഒരുപാട് ആരാധനയോടെ ആയിരിക്കും ലിച്ചിയെ കാണുന്നത്. സത്യം, കാരണം ഫിലിം ഇറങ്ങിയപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു നായകൻ ഹിറ്റാവും, നായകനാരും മൈൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒരു മുഖം എനിക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ. ഈവൻ ലൈഫിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ അടിച്ചു നോക്കിയാ എന്റെ പേര് ഗൂഗിളിലെങ്കിലും കാണാമോ, ആ ഒരു സന്തോഷം അതും മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അതും പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചൊരു കാര്യം, ലൈഫിൽ ഒരു റിസ്ക് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് സക്സസ് ആവുന്നില്ല. ഞാൻ അത്രയും വലിയൊരു റിസ്ക് ഞാൻ എടുത്തത് ലൈഫിൽ, എന്നും പ്രഷറായിരുന്നു, എന്നും കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അയലക്കത്ത് പോയി എന്നെ കണ്ട എന്റെ ഫ്രണ്ട്സ് പോലും മിണ്ടില്ലായിരുന്നു, വാതിലടയ്ക്കും, അമ്മ പറഞ്ഞിട്ടുണ്ട് നിന്നോട് മിണ്ടാൻ പാടില്ല. സീരിയസ്ലി, ആ പക്ഷെ പടം ഇറങ്ങി ഒന്ന് ഹൈപ്പായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഭയങ്കര വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു. എനിക്ക് ഏത് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം, ഏതെടുത്തും പോയാ നാടിന്റെ താരമായി മാറി. അത് അങ്ങനെയാണ്, ഇപ്പൊ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഈവൻ ഞാനാണ് അവരുടെ സ്ഥാനത്തില്ലെങ്കിൽ ഞാൻ പറയും നല്ലൊരു കൊച്ചാ, കണ്ടില്ലതേ അമ്മേ, അവള് പോണ പോക്കി നോക്കി, അവളെ ലൈഫ് തീർന്നു, അത് നമ്മളായാലും പറയും. അപ്പൊ ഒരു സക്സസ് ആകുമ്പോഴാണ് അതിന്റെ ഒരു വേല തിരിച്ചു വരുന്നേ. ഒരുപാട് സൗഭാഗ്യങ്ങൾ സത്യം പറഞ്ഞ, കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനുള്ള ഒരു ഫലം ശരിക്കും നമുക്ക് കഷ്ടപ്പെട്ട നമുക്ക് ഫലം കിട്ടും ഉറപ്പാ. തീർച്ചയായും എന്റെ എന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പൊ എന്റെ മുമ്പിൽ അന്ന എന്ന പേരിൽ ലിച്ചിയായി മാറി, അവസാനം ഇപ്പോ ലീനയായി മാറിയത്. ഒരു സ്ഥലത്തിന്റെ, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു സ്ഥലത്തിന്റെ പേര് ഒരൊറ്റ ഡയലോഗിലൂടെ ഹിറ്റാക്കി. അല്ല, ഇത് ഈ സെയിം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ആ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ എന്ന്. ഓക്കെ, നമുക്ക് ആ സിനിമയിൽ വരാം. ജയറാം ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ജയറാം ഏട്ടന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണേണ്ട പടമാണ്, കുടുംബത്തിന്റെ കഥയാണ്. എന്തായിരുന്നു ജയറാമേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്? ജയറാമേട്ടൻ്റെ കൂടെ നിന്ന് മനസ്സിനക്കര ആ മൂവിയൊക്കെ കണ്ടിട്ട്, ജയറാമേട്ടൻ നമുക്ക് പിന്നെ പച്ചും പനക്കരി തത്തേ എന്നൊക്കെ പാട്ട്, അതിലൊക്കെ ജയറാമേട്ടൻ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ജയറാമേട്ടൻ കൂടെ ഫസ്റ്റ് ഡേ ഞാൻ അമ്മയുടെ പരിപാടിക്ക് പോയപ്പോൾ ജയറാമേട്ടൻ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോൾ സോങ് സീക്വൻസും പള്ളിയുടെ ഏരിയ ഒക്കെ ആയിരുന്നു, പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക്
പള്ളി പെരുന്നാളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്കമാളി ഡയറീസിനെ സ്റ്റാർട്ട് ചെയ്തും പള്ളിയിലായിരുന്നു ഫസ്റ്റ് സീൻ. അപ്പോൾ അത് കാരണം ഞാൻ കുറേയും കൂടി കംഫർട്ടബിൾ ആയി. പക്ഷെ ജയറാമേടനായ പോലും അത്രയും വലിയ സ്റ്റാർഡം ആണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര നോർമലായിട്ടാണ്. ചിരിപ്പിച്ചുകൊണ്ടും റിലാക്സ് ചെയ്തും ഒരു 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 സീൻ തുടങ്ങുന്ന മുമ്പ് ഒരു കോമഡി പറഞ്ഞ് അവിടെ എല്ലാവരും ചിരിപ്പിച്ച് എനിക്ക് തോന്നുന്നു യോ ചേടൻ ഡയറക്ടർ ചിരിച്ചുകൊണ്ടാണ് ആക്ഷൻ പറയുന്നത്. കാരണം അത്രയും നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. സോ അത് ഭയങ്കര ഫാമിലി പോലെയാണ് ഞങ്ങൾ വോൾ ക്രൂ അവിടെ. അപ്പൊ പിരിയുമ്പോഴും സങ്കടമായിരുന്നു. ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു. ഒന്നെങ്കിൽ ഇവിടെ ക്ലാപ്പ് അടിച്ചിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ പുറകെ പോയി നിൽക്കും. ഇതൊക്കെ തന്നെയായിരുന്നു പണി. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും എൻജോയ് ചെയ്തു. മഞ്ഞപ്പുറയിലായിരുന്നു മൂവി, എന്റെ നാടിന്റെ അടുത്താണ്. അപ്പൊ അത് കാരണം എനിക്ക് ഡെയിലി വീട്ടിൽ പോയി വരാം. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ സച്ചിൻ എന്ന മൂവിയും അതുപോലെ തന്നെ വെളിപാടിന്റെ പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വീടിന്റെ പരിസരത്തായിരുന്നു. ആ സത്യം. ആദ്യത്തെ സിനിമയിൽ ബസ്സിലാണ് പോയത്, രണ്ടാമത്തെ ഇപ്പൊ നാലാമത്തെ സിനിമയിൽ എങ്ങനെയാ പോയത്? അല്ല, അവര് വണ്ടി അയച്ചിരുന്നു. അവര് വണ്ടി അയച്ചിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിച്ചിട്ടില്ല. ഞാൻ മേടിച്ചു ഇടയ്ക്ക്. ഞാൻ രണ്ടു വർഷം എന്റെ വണ്ടിയിലൊക്കെ പോയേ. കാരണം തൊട്ടടുത്തല്ലേ, മഞ്ഞപ്പുറയല്ലേ, എനിക്ക് പോയിട്ട് വരാലോ. അതെ, നമ്മൾ അതാകുമ്പോ നമ്മുടെ കയ്യിൽ പെട്രോളും ചിലവാകും, സെറ്റിലെ വണ്ടിയിലെ പെട്രോളും പോകും. ഓക്കെ, ചുമ്മാ തമാശ പറഞ്ഞാണ്. അപ്പൊ ഈ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഇപ്പൊ എനിക്കറിയാം, ഒരുപാട് മീഡിയയിൽ ഇപ്പൊ കയറി ഇറങ്ങി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, ലീന എന്ന കഥാപാത്രം അന്ന ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതിനെന്ത് പ്രിപ്പറേഷനാണ് ലിച്ചി എടുത്തത്? ഞാൻ ഒരു പ്രിപ്പറേഷനും ചെയ്തിട്ടില്ല. കാരണം കഥ കേട്ടപ്പോ എന്നോട് പറഞ്ഞു ലിച്ചി കഥ പറഞ്ഞപ്പോ ബോൾഡാണ്, സ്വന്തം കാര്യമൊക്കെ നോക്കി വീട്ടില് പെങ്ങന്മാരെ കെട്ടിച്ച് ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സക്സസ്ഫുൾ വുമൺ ആണ് എന്ന് പറഞ്ഞപ്പോ ഓക്കെ, അതിലൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ജീവിക്കായിരുന്നു. ആ ജീവിക്കുകയാണെങ്കിൽ പോലും ലീവ് ശേഖരം പറഞ്ഞു തരും, അതുപോലെ ചെയ്തു. അല്ല, ഞാനൊരു സക്സസ്ഫുൾ വുമൺ ആയെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇനിയും എനിക്ക് കുറെ നേടാൻ ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, അത് മരണം വരെ ഉണ്ടാവും, അതെനിക്കറിയാം. സോ ആ ഒരു റോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പം, അധികം ഒന്നും ഇല്ല. കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെന്താന്ന് കാണിക്കുക. അത് ലിയോ ചേട്ടൻ പറഞ്ഞ രീതിയിൽ അതുപോലെ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ സിനിമ കാണുക. കാരണം ആ ഒരു കഥാപാത്രവും അതിൻ്റെ ഇത് എന്തെന്നും പാട്ടുകളൊക്കെ ഇപ്പൊ തന്നെ ഭയങ്കര ഹിറ്റാണ്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതുപോലെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയപ്പോ തന്നെ എല്ലാവരും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, നല്ല നല്ല റിവ്യൂസ് ആണ്, കമന്റ്സ് ആണ്. അപ്പോൾ 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷെ സത്യം, ഞാൻ ഒരു കാര്യം സത്യം പറയട്ടെ, എനിക്ക് ഇനിയും അന്നയുടെ വിശേഷങ്ങൾ ചോദിച്ച് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് സമയം നമ്മുടെ കഴിയാനായിട്ട് അടുത്ത പ്രാവശ്യം വരാം, വിളിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം തീർച്ചയായും നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ NTVയുടെ പ്രേക്ഷകരോട് എന്താണ് അന്നയ്ക്ക് പറയാനുള്ളത്? അപ്പൊ 28-ാം തീയതി പടം റിലീസ് ആവാണ്. അത് കോമൺ, അത് നമ്മൾ ആദ്യം പറഞ്ഞു. മറ്റെന്താണ് പറയാ, എല്ലാരും വരണം. ഫസ്റ്റ് ഇതാണല്ലോ, എല്ലാരും വരാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പടമൊക്കെ കാണാം. ആ ഓക്കെ, ഒരു മിനിറ്റ് ഇവിടെ കണ്ടിന്യൂ കണ്ടിന്യൂ. അപ്പൊ 28-ാം തീയതി പടം ലൈവ് ആണോ? ലൈവ് ആണ്. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങും, ലൈവ് ആണ്, തുടങ്ങാൻ പോകുന്നേ പറഞ്ഞു. തുടങ്ങിയപ്പോ കഴിയാറായപ്പോഴാണ്. കുഴപ്പമില്ല, 28-ാം തീയതി ഇപ്പൊ പടം റിലീസാണ്. അപ്പൊ എല്ലാരും ഒന്ന് പടം കാണാം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇനിയും പടങ്ങൾ വരുന്നുണ്ട്. അടുത്ത മാസം സച്ചിൻ എന്ന മൂവി റിലീസാണ്. സോ അതും കാണാം, അഭിപ്രായങ്ങൾ പറയാ. അഭിപ്രായങ്ങൾ എന്നോട് പറയാനായിട്ട് എനിക്കൊരു പേജ് ഉണ്ട്, അന്നരാജ് എന്ന് പറഞ്ഞ്. എന്ത് വേണമെങ്കിലും അതിൽ അയക്കാം, ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ നമുക്ക് എല്ലാവർക്കും 28-ാം തീയതി കാണാം ദുബായിൽ തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് ഷോസിൽ നമ്മൾ ലോണപ്പൻ്റെ മാമോദീസ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് കളക്ട് ചെയ്യാം. ഒപ്പം പ്രീമിയറിൽ അന്നെ ഉണ്ടാവും, ലിയോ ചേട്ടൻ ഉണ്ടാവും, പിന്നെ ആ സിനിമയിൽ ജയറാമേട്ടൻ ഉണ്ടാവും. നമ്മുടെ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നല്ലൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് സെൽഫി എടുക്കാനും കൂടെ പറ്റും അല്ലേ? തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. എല്ലാവരും പടം കാണുമ്പോൾ തിയേറ്ററിൽ പോയി കാണാം, ആ സിനിമ അത് ആസ്വദിക്കുക. നമ്മൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നില്ല, കാരണം സിനിമ എന്തായാലും വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും നല്ല പടമാണ്, അത് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ഇനിയും കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. അടുത്ത പ്രാവശ്യം പുതിയ സിനിമയുടെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ആരുണ്ടാവുക? ഉറപ്പാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം NTV UAE to the world.